നമസ്കാരം ഇന്ത്യയുടെ കാലിൽ വീണിട്ടായാലും ഇന്ത്യയെ ഒപ്പം നിർത്താനാണ് താലിബാന്റെ ശ്രമം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് താലിബാൻ സാക്ഷാത് സ്റ്റെൻസ്ലായി രംഗത്ത് ഇറക്കി നിർണായക കൂടിക്കാഴ്ചയും നടത്തിയത് അതിനിടെയാണ് ഇപ്പോൾ അൽ ഖൈദിയുടെ രംഗപ്രവേശം വിഷയം ഇന്ത്യ തന്നെയാണ് കശ്മീരാണ് അതായത് കശ്മീരിൻ്റെ വിമോചനം അതായത് താലിബാനെ കൊണ്ട് കശ്മീരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ചിഹ്നഭിന്നമാക്കണം അതിനാണ് അൽ ഖൈദ രംഗത്തെത്തിയത് കശ്മീരിനെ കുറിച്ച് പറഞ്ഞ് താലിബാൻ അൽ ഖൈദിയുടെ അഭിനന്ദന സന്ദേശമാണ് എത്തിയത് കശ്മീരിന്റെ വിമോചനം വേണമെന്നാണ് അൽ ഖൈദിയുടെ സന്ദേശത്തിലുള്ളത് ഓ അല്ലാ ലവാ സൊമാലിയ യമൻ കശ്മീർ എന്നിവയ്ക്കൊപ്പം ബാക്കിയുള്ള ഇസ്ലാമിക ഭൂമികൾ കൂടി ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കണമേ ഓ അല്ലാ ലോകമെമ്പാടുമുള്ള മുസ്ലിം തടവുകാർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണമേ അള്ളാ അഫ്ഗാനിസ്ഥാനിൽ നൽകിയ വിജയത്തിന് ഇസ്ലാമിക ഭരണകൂടത്തിന് അഭിനന്ദനങ്ങളെന്നും അൽ ഖയ്ദയുടെ സന്ദേശത്തിലുണ്ട് ഇതാണ് അവർ അയച്ച സന്ദേശം ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ഈ സന്ദേശം അതായത് താലിബാൻ എന്നും എപ്പോഴും ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ് കാരണം അവർ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തനി നിറം കാണിക്കുക തന്നെ ചെയ്യും അതിനിടയാണ് അൽ കൂടി താലിബാൻ ഒപ്പം ചേർന്നത് അൽ ഖൈദയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചുവെന്നാണ് നേരത്തെ താലിബാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് യാതൊരു തെളിവും ഇല്ലായെന്ന് യു എൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ വിജയത്തിൽ പടച്ചവനെ അഭിനന്ദിക്കുന്നു ആ ശക്തിയാണ് അമേരിക്കയെ നാണം കെടുത്തി പരാജയപ്പെടുത്തിയത് അവിശ്വാസത്തിന്റെ അധിപന്മാരാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ആഗോള പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെട്ടുവെന്നും അൽ സന്ദേശത്തിലുണ്ട് അഫ്ഗാനിസ്ഥാൻ ചക്രവർത്തിമാരുടെ ശവപ്പറമ്പാണ് ഇസ്ലാമിന്റെ വലിയ കോട്ടയുമാണ് രണ്ട് ദശാബ്ദത്തിനിടെ സാമ്രാജ്യത്വ ശക്തികളിൽ മൂന്നാം തവണ അഫ്ഗാനിസ്ഥാൻ തകർത്തെറിയുന്നു എന്നാണ് അൽ ഖൈദ പറയുന്നത് അതേസമയം കശ്മീർ വിഷയത്തിൽ താലിബാൻ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് അതായത് പ്രമുഖ നേതാവ് അനസ് ഹക്കാനിയാണ് കശ്മീർ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കിയത് ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ കുറിച്ച് മോശം പറയാൻ ആർക്കും അവസരമുണ്ടാക്കി കൊടുക്കില്ല എന്നാണ് താലിബാന്റെ വിശദീകരണം ഞങ്ങളുടെ ശത്രുക്കളെ കഴിഞ്ഞ ഇരുപത് വർഷം സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരുന്നു എന്നാൽ എല്ലാം മറക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു ഹക്കാനി ശൃംഖലയെക്കുറിച്ച് നെഗറ്റിവിറ്റി ധാരാളമുണ്ട് അവർ ഒന്നുമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഓരോന്ന് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് അക്കാരി പറയുന്നത് അതിൽ തന്നെ ഇന്ത്യ വിരുദ്ധ ചില സൂചനകളുണ്ട് ഒരു യുദ്ധത്തിലും പാകിസ്ഥാന്റെ ആയുധം ഉപയോഗിച്ചിട്ടില്ല എന്നുകൂടി താലിബാൻ നേതാവ് പറയുന്നുണ്ട് അതായത് ഒരിക്കലും ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആയുധം എടുക്കില്ല ഇന്ത്യ ഒപ്പം വേണം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും വിഷയം താലിബാൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മറുപക്ഷത്ത് താലിബാൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു നയപരമായ അല്ലെങ്കിൽ അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത ഇല്ല കശ്മീർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിയമപരിധിയിൽ വരുന്നതല്ല അതുകൊണ്ട് തന്നെ കശ്മീരിൽ ഇടപെടുന്നത് ഞങ്ങളുടെ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് താലിബാന്റെ പ്രതികരണം എങ്ങനെയാണ് ഞങ്ങൾ നയപരമായ കാര്യങ്ങൾക്കെതിരെ പോവുക താലിബാൻ കശ്മീരിൽ ഇടപെടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നും അനസ് ഹക്കാനി പറയുന്നുണ്ട് ഇന്ത്യ തുടങ്ങിവെച്ച പദ്ധതികൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല അതുമായി മുന്നോട്ട് പോകാം ഇന്ത്യ മാത്രമല്ല എല്ലാ ലോകരാജ്യങ്ങൾക്കും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് ആവശ്യമെന്നും ഹക്കാനി പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യക്ക് അവരെ കുറിച്ച് മാത്രമാണ് നിലവിൽ ആശങ്കയുള്ളത് അവർ സുരക്ഷിതരാണ് എന്നാണ് താലിബാൻ ഇന്ത്യയോടായി പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ സിഖുകാരും ഹിന്ദുക്കളും ഇവിടെയുള്ള മറ്റു വിഭാഗക്കാരെ പോലെ തന്നെയാണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാമെന്നാണ് ഹക്കാനി പറയുന്നത് നേരത്തെ അവിടെ ദുരിതം അനുഭവിക്കുന്ന സിഖുകാരായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ അവരെല്ലാം എല്ലാം ഇന്ത്യ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിനോട് തന്നെയാണ് താലിബാന്റെ പ്രതികരണം താലിബാന് മുന്കെടുത്താണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായി ചർച്ച നടത്തിയതും ഇതെല്ലാം തന്നെ താലിബാന് ഇന്ത്യയോടുള്ള താല്പര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്